ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലോറിക്കീറ്റ്സ് സെയിലിനുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്വെയിൻസൺ ലോറിയും ഒരു റെയിൻബോ ലോറിയും. അപ്പോൾ അത് രണ്ട് ടൈംഡ് പീസായിരുന്നു. അപ്പോൾ അവർ രണ്ടും സോൾഡായി. അതിന് ശേഷം തന്നെ ഒത്തിരി പേര് ലോറിക്കീറ്റിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു രണ്ട് ടൈംഡ് പീസ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരാണ് ഇപ്പോൾ എന്നെ തോളത്തിരിക്കുന്നത്. അതും അത് സെയിം തന്നെയാണ്, ഒരു സ്വെയിൻസൺ ലോറിയും ഒരു റെയിൻബോ ലോറിയും. അപ്പോൾ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വന്നിട്ട് എന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അവർ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ആരുടെയും കോൺടാക്റ്റ് ഞാൻ സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് ആ കിട്ടാണ്ട് പോയവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ എടുക്കാം. ഇതിൽ ഇത് ഒന്ന് വന്നിട്ട് സ്വെയിൻസൺ ലോറിയാണ്, മറ്റത് വന്നിട്ട് റെയിൻബോ ലോറിയാണ്. അപ്പോൾ ഇവരുടെയും പ്രൈസ് വന്നിട്ട് സെയിം ആണ്. സ്വെയിൻസൺ ലോറിയുടെ പ്രൈസ് വന്നിട്ട് 23,000 രൂപയും റെയിൻബോ ലോറിയുടെ പ്രൈസ് വന്നിട്ട് 22,500 രൂപയും. രണ്ടുപേർക്കും ഡി എൻ എ ഒന്നും എടുത്തിട്ടില്ല. ഏകദേശം 5 മാസത്തോളം പ്രായമായി. സെൽഫ് ഈറ്റിംഗ് ആണ്, നല്ലതുപോലെ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കും. അതുപോലെ തന്നെ അവരുടെ ലോറി ഫുഡൊക്കെ അതിനകത്ത് വയ്ക്കുമ്പോഴും ഇവർ കഴിക്കും. ഇവിടെ തമ്മിൽ അടി കൂടരുത് കേട്ടോ. ഇവർ തമ്മിലിപ്പോൾ പരിചയപ്പെട്ടൊക്കെ വരുന്നേ ഉള്ളൂ, ഭയങ്കര കൊത്താണ്. ശരി, അപ്പോൾ ഇത്രയും ഇതാണ് അവൈലബിൾ ഉള്ളത്. പിന്നെ അതുപോയിട്ട് നമുക്ക് മോങ്ക് പാരക്കീറ്റ് അല്ലെങ്കിൽ ക്വാക്കർ പാരക്കീറ്റ് എന്ന് പറഞ്ഞിട്ട് അതിലെ ആൽബിനോ മ്യൂട്ടേഷൻ, ആൽബിനോ ക്വാക്കർ പാരക്കീറ്റിൻ്റെ ഒരു പേര് അവൈലബിൾ ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് പേരാണ്, ഇമ്പോർട്ടൻറ്റ് ഡി എൻ എയോടെ ഉള്ള ഒരു മോങ്കിൻ്റെ അല്ലെങ്കിൽ ക്വാക്കർ പാരക്കീറ്റിൻ്റെ ഒരു പേര് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്വാക്കർ പാരക്കീറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഈ മോങ്കിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോങ്ക് എന്താണെന്ന് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞതാണ്. നമുക്ക് എക്സോട്ടിക് ബേർഡ്സിൽ അത്യാവശ്യം അതിൻ്റെ ഗ്രീൻ മ്യൂട്ടേഷൻ, മോങ്കിൽ ഗ്രീൻ മ്യൂട്ടേഷനൊക്കെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം വില കുറവിൽ സംസാരിക്കുന്ന കിളികളാണ് ഈ മോങ്ക്. നമുക്ക് നാടൻ, നമ്മളീ നാടൻ തത്തകളൊക്കെ സംസാരിക്കുന്ന കണക്ക് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്ന പാരറ്റ്സാണ് മോങ്ക് പാരക്കീറ്റ്സ് അല്ലെങ്കിൽ ക്വാക്കർ പാരക്കീറ്റ്സ്. അപ്പോൾ അതിൽ ശരിക്കും ഗ്രീൻ മ്യൂട്ടേഷനാണ് നമുക്ക് ഈ നല്ല വില കുറച്ച് കിട്ടുന്നത്. അതായത് ഒരു 10,000 രൂപയ്ക്ക് അകത്ത് തന്നെ നമുക്കൊരു ഹാൻഡ് ഫീഡിങ് ചിക്കൊക്കെ, നേരത്തേക്ക് ഒരു 6,000 രൂപ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം എനിക്കിപ്പോഴത്തെ പ്രൈസ് എന്തായാലും അറിയത്തില്ല. കാരണം ലോക്ക്ഡൗണിൽ മിക്കവാറും എല്ലാ സാധനത്തിനും നോക്കി പെറ്റ് വെറൈറ്റീസിനൊക്കെ വില ഇത്തിരി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് അത് എന്തായാലും നമുക്കൊരു പീസ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ വിളിച്ച് ചോദിക്കരുത്, നമ്മുടെ കയ്യിൽ ഗ്രീനിൻ്റെ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ ആ ഗ്രീൻ വന്നിട്ട് നമുക്കിതിരി വില കുറവാണ്. ഇപ്പോൾ അതിൽ ആൽബിനോ മ്യൂട്ടേഷൻ, ആൽബിനോ എന്ന് പറഞ്ഞാൽ ഫുൾ വൈറ്റ് വരും, അവരുടെ കണ്ണ് വന്നിട്ട് റെഡായി വരും, അങ്ങനെയുള്ള ആൽബിനോസാണ്. ഇവിടെ കാതിൽ കടിക്കില്ലേ, ആൽബിനോയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആൽബിനോ മോങ്ക് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം, ഞാൻ ഇപ്പോൾ അവരുടെ വീഡിയോയും കൂടെ കാണിച്ചു തരാം. അതിൽ ആ പേരിന് വന്നിട്ട് 75,000 രൂപയാണ് പ്രൈസ്. അപ്പോൾ അവരുടെ കാര്യം ഓർക്കുക, അഡൽറ്റ് പേറാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഡി എൻ എ ആണ്. ഡി എൻ എ വന്നിട്ട് അവരുടെ പുറത്തുനിന്ന് വന്നപ്പോൾ അങ്ങനെ കൂടെ വന്ന ഡി എൻ എ ആണ് കൂടെ ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലോറീസിന് യവന്മാരെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിളിക്കാം. ഇവരുടെ വിങ് അതുപോലെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ കാരണം ഇവരിപ്പോൾ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എൻക്ലോഷറിനകത്തൊക്കെ വിട്ട് കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ഇങ്ങനെ പറന്ന് വന്നിട്ട് ഇങ്ങനെ അവർ തന്നെ ചെന്ന് എവിടെയെങ്കിലും അടിച്ച് അവർക്ക് ഇഞ്ചറി ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിപ്പ് ചെയ്ത് വിട്ടത്. അപ്പോൾ ആദ്യം വാങ്ങിക്കൊണ്ട് പോകുന്നവർക്കും കുറച്ച് നാൾ ആദ്യം 2 ദിവസം അവർക്കൊന്ന് പരിചയമാവുന്നവരേക്കും അവരുടെ കൂടെ ഒന്ന് ഇരുന്ന് വരുന്നവരേക്കും ഒന്ന് ക്ലിപ്പ് ചെയ്ത് വിടുന്നതായിരിക്കും ഉത്തമം തോന്നുന്നുണ്ട്. എന്തായാലും ഇവർക്ക് ഇനി ഒന്ന് ഇവർക്ക് ഒന്ന് ഫെതറായി വരാനായിട്ട് ഒരു 3-4 മാസം ആവും നമ്മൾ ആ ഫെതർ ക്ലിപ്പ് ചെയ്ത് വിട്ടത് കാരണം. അപ്പോൾ ഇവർ നല്ല രീതിയിൽ നമുക്കിപ്പോൾ അത്യാവശ്യം അടുപ്പമുള്ളതാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ് ഒരു 2 ദിവസമായിട്ട് നമ്മുടെ കയ്യിലുണ്ട് അവർ. പക്ഷേ ഇന്നാണ് അവർ ഇത്രയൊന്ന് അടുപ്പായത്, കാരണം നേരത്തെ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന വേറെ ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിൽ വന്നിട്ട് ഇപ്പോൾ ആവണതേ ഉള്ളൂ. ഇപ്പം നമ്മളിവിടെ നല്ല പരിചയമൊക്കെ ആയി, എൻ്റെ കയ്യിലൊക്കെ കയറുന്നുണ്ട്. നല്ല ഇണക്കമുള്ള ആൾക്കാരാണ് കേട്ടോ. ശരി, അപ്പോൾ എന്തായാലും ഇവരെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം. ഞാൻ മറ്റേ ആൽബിനോ മോങ്കിൻ്റെ ഫോട്ടോയും കൂടെ അല്ലെങ്കിൽ ആ വീഡിയോയും കൂടെ ഞാൻ ഇപ്പോൾ കാണിച്ചേക്കാം. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നേരത്തെ ആ പറഞ്ഞ ആൽബിനോ മോങ്ക് അല്ലെങ്കിൽ ക്വാക്കർ പാരക്കീറ്റ്. അപ്പോൾ ഈ ക്വാക്കർ പാരക്കീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സംസാരശേഷിയുള്ള കിളികളാണ്. അതുപോലെ തന്നെ യവന്മാരുടെ ശബ്ദം ഇത്തിരി നല്ല സൗണ്ടാണ് കേട്ടോ. സൺഗുണിയൂറിനെക്കാട്ടും കുറച്ചുകൂടെ വലിയ ശബ്ദത്തിലുള്ള കിളികളാണ്, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്ന കിളികളാണ് ഈ മോങ്ക് പാരക്കീറ്റ്സ്. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് അവരുടെ ഒരു അഡൽറ്റ് പെയറാണ്, നല്ല ബോണ്ടഡ് പെയറാണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്ലോസ് റിംഗ് ആണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഡി എൻ എ ആണ് അവരുടെ കൂടെ വരുന്നത്. അപ്പോൾ ഈ പേരിൻ്റെ പ്രൈസ് വന്നിട്ട് 75,000 രൂപയാണ്.
പിന്നെ ഒരു കാര്യം, നമ്മുടെ ആ ഗിവവേ അല്ല ശരിക്കും, ആ ഒരു അഡോപ്ഷൻ ആയിരുന്നു. നമ്മൾ ആ പറഞ്ഞിരുന്നല്ലേ ഒരു കാല് വയ്യാത്ത ഒരു കിളീനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചതിനെ കാട്ടൊക്കെ മേളിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 20-25 പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ വെച്ചിട്ട് നാളെ ഞായറാഴ്ച ഒരു വീഡിയോ വരുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഒരു പ്രത്യേകത ഉണ്ടാവും, നമുക്ക് യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ട് ആ ഗിവവേ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പേരറ്റ്സിൽ ആരെങ്കിലും ആയിരിക്കും. മിക്കവാറും പപ്പുവോ നമ്മളിവിടെയുള്ള ലോറിയോ ആരെങ്കിലും ആയിരിക്കും അതിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊരു വെറൈറ്റി വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മളതിനി ട്രൈ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. പപ്പു അതെങ്ങനെ എടുക്കുക അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ല. പപ്പു എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോറീസ് കിടപ്പുണ്ട്, ബ്ലാക്ക് ക്യാപ് ലോറി, അവരെ വെച്ചിട്ടായിരിക്കും ചെയ്യുക. എന്തായാലും ഒരു വീഡിയോ ഒരു വെറൈറ്റി ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, സക്സസ് ആകുമെന്ന് അറിയത്തില്ല. എനിവേ അതിന് ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അതിലാ വിജയി ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയറും ചെയ്യുക. താങ്ക് യു.